നമ്മോടൊപ്പം സഫലമി യാത്രയിൽ പങ്കുചേരുന്നത് കാസർഗോഡ് സ്വദേശിയായ അബ്ദുൽ ഖാദർ സാറാണ്. അദ്ദേഹം ഏകദേശം 38 വർഷമായി യുഎഇയിലെ പ്രവാസിയാണ്. ഇന്ന് അദ്ദേഹത്തിന് ഒട്ടനവധി ഗ്രോസറികൾ ദുബായിലും ഷാർജയിലുമായിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സഫലമി യാത്രയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഗ്രോസറികളെ കുറിച്ചും ഒക്കെ കൂടുതൽ ചോദിച്ചറിയാം. സ്വാഗതം സാർ. നമസ്കാരം. പ്രവാസി എന്ന് പറഞ്ഞാല് ഞാൻ 22-ാമത്തെ വയസ്സിലാണ് ദുബായ് ഷാർജയിലേക്ക് അബുദാബിയിലെ വിസയിൽ ഷാർജയിൽ വന്നിറങ്ങിയത്. അവിടെ ജേഷന്റെ കൂടെ 2 മാസം വർക്ക് ചെയ്തു ഗ്രോസറിയിൽ. അതിനുശേഷം ഞാൻ അബുദാബിക്ക് പോയി. അബുദാബിയിൽ 2 വർഷത്തോളം പാകിസ്ഥാനി ഹോട്ടലിൽ ജോലി ചെയ്തു. അതിനുശേഷം 84 അബുദാബിയിൽ ഞാനും ഒരു അബൂബക്കർ സാഹിബും കൂടി ഒരു വെജിറ്റബിൾ കട തുടങ്ങി, പച്ചക്കറിക്കട, ജവാസാത്ത് റോഡിൽ. അതിൽ പുരോഗമനം കാണാത്തതുകൊണ്ട് അതൊഴിവാക്കി സയാനി എന്ന് പറയുന്ന സ്ഥലത്ത് കഫറ്റേറിയ തുടങ്ങി. അതും ഒരു പാർട്ട്ണറും ഞാനും കൂടി, അസീസ് എന്ന് പറയുന്ന പാർട്ട്ണർ. അവിടെ ഒരു 15 വർഷത്തോളം കഫറ്റേറിയ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ 90-ലാണ് ഞാൻ ഇവിടെ കിസൈസിൽ വന്ന് ഗ്രോസറി എടുക്കുന്നത്. കാരണം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഏരിയയിൽ മൊത്തം അറബികളായിരുന്നു. അപ്പം മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ കിസൈസ് ഭാഗം മുഴുവൻ പ്ലൈവുഡ് ആയിരുന്നെന്ന്. ഈ കാണുന്ന ഷാബി മാത്രമേ ശരിക്കും വീടുകളായിട്ടുള്ളൂ. പിന്നെ ഒറ്റപ്പെട്ട വീടുകളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പം മൊത്തം അറബി വീടിൻ്റെ ഇടയിൽ ഒരു പള്ളിയും അതിലൂടെ ഒരു ബസ് സ്റ്റോപ്പും ഉണ്ടായിരുന്നു. ഒരു പ്ലൈവുഡ് ബസ് സ്റ്റോപ്പ്, 2 നമ്പർ 1 ബസ് സബ്കെ നേരെ വരിക കിസൈസിലേക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കട ഞാൻ ഏറ്റെടുത്തു 90 മുതൽ. അതങ്ങനെ 5-6 വർഷം വരെ ഞാൻ അബുദാബി തന്നെ ഇവിടെ ഞാൻ എൻ്റെ ആൾക്കാരെ ഇവിടെ വെച്ചു. പിന്നെ അവസാനം 2000-ലാണ് ഞാൻ 1999-ലാണ് അബുദാബി ഒഴിവാക്കി ദുബായിക്ക് വന്നത്. ദുബായിൽ വന്നതിന് ശേഷം ഗിസൈസിൽ തന്നെ വേറൊരു കടയും കൂടി തുടങ്ങി. അപ്പോൾ അതും ഇതും രണ്ടുമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. 2000-ലാണ് ഷാർജയിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. അങ്ങനെ ഇതുവരെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. ഒന്നും നമുക്ക് ദോഷം വരാതെ രൂപത്തിൽ, പക്ഷെ നമ്മുടെ ജീവിതം ഇവിടെ കഴിച്ചുകൂട്ടിയെന്നേ ഉള്ളൂ. മറ്റുള്ള കടകളിൽ നിന്നും സാറിന്റെ ഈ കടയെ വേറിട്ട് നിർത്തുന്നത് എന്താണ്? വേറിട്ട് നിർത്തുന്നത് വെച്ചാൽ നമ്മൾ കസ്റ്റമറായിട്ടുള്ള പെരുമാറ്റമാണ്. അത് അറബികളായാലും ആരായാലും, ഇപ്പോൾ ഇവിടെ ഈ കിസൈസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും കിസൈസിലാണ്. ഇവിടുന്ന് നമ്മൾ മുമ്പ് നിന്ന് വളർന്ന കുട്ടികൾ ഇന്ന് വലിയ പോലീസ് ഓഫീസേഴ്സാണ്. സ്വദേശികൾ എല്ലാ തരത്തിൽ പറയുകയാണെങ്കിൽ അവർ ഇന്നും നമ്മൾ ആ ബഹുമാനം കാണിക്കും. പക്ഷേ ഇന്ന് അവർ ഞങ്ങൾ വലിയ പോലീസ് ഓഫീസറാന്നുള്ള അഹംഭാവം അവരെടുത്തില്ല. നമ്മളടുത്ത് വന്ന് കൈ തരും, നമുക്ക് സലാം പറയും, നമ്മളടുത്ത് നല്ല പെരുമാറ്റങ്ങളുണ്ടാവും. ഇതൊക്കെ അവരെ ഒരു ഇതാണ്. അത് ഏറ്റവും ബെറ്റർ അതാണ്. നമുക്ക് ഒരു സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും എല്ലാവരും മറ്റിടത്ത് പോയാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ അബ്ദുൽ ഖാദർ എന്നുള്ള ആ ഒരു ബഹുമതി നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായും അതെ, അത് ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. പ്രായമുള്ള ആളായാലും കുട്ടികളായാലും എല്ലാം നമുക്ക്. ഇപ്പോഴും പിന്നെ അറബികളൊക്കെ കുറഞ്ഞു. ഇപ്പം പാകിസ്ഥാനികളോ ബലീച്ചികളോ ബംഗാളികളോ മലയാളികളോ ഇങ്ങനെയായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടുക. അതെ, ഞാൻ പിന്നെ എപ്പോഴും ഒരു കടയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു മുതലാളി എന്നുള്ള അഹംഭാവത്തോടെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്നാൽ രണ്ടാമത് തിരിച്ചു വരാൻ മടിക്കും. അതേപോലെ നമ്മളൊരു പുഞ്ചിരിയോടെ അവർ നേരിടുകയാണെങ്കിൽ അവർ നമ്മളെ ബലയോ കാര്യങ്ങളോ എല്ലാം നോക്കുക. നമ്മൾ സ്വഭാവം, നമ്മൾ ഡീലിംഗ് എങ്ങനെയാന്നുള്ളതാണ്. ഞാൻ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും സാർ വളരെ വിനയത്തോടെ വളരെ ഹാപ്പി ആയിട്ടാണ് കാര്യങ്ങൾ. അതെ, അപ്പൊ തീർച്ചയായും നമുക്ക് ഊഹിക്കാം ഒരു കസ്റ്റമറിനോട് സാർ എങ്ങനെ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നു, അവരുമായിട്ട് പെരുമാറുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഒരു മെത്തേഡ് തന്നെയാണോ സാർ തൊഴിലാളികൾക്ക്, ഇപ്പൊ മക്കള് വരുന്നുണ്ട്, ഇവർക്കും പകർന്നു നൽകിയത്? ഇവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അത് തന്നെയാണ്. മകനും ദൈവം സഹായിച്ച്, അതായത് ഞങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആരും എൻ്റെ മോനെ നല്ലതേ പറയുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മക്കൾ ഇപ്പം നാട്ടിലായാലും ഇവിടെ ആയാലും ഒരു കേസിലോ അതായത് ഒരു വികൃതിയിലും ഇന്ന് വരെ എൻ്റെ മക്കൾ വിട്ടിട്ടില്ല. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ദൈവം തന്ന വലിയ ഭാഗ്യമാണ്. 5 കുട്ടികളുണ്ടെങ്കിൽ 4 കുട്ടികൾ എൻ്റെ
ഈ ഇതിൻ്റെ ഈ ബെക്കൽ ഈ ഫോർട്ടിൽ നമ്മളെ ഈ ഈ മഠം എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല നിലയിൽ ആ കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ വലിയൊരു ഇതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ ഒരുപാട് സ്വാധീനിക്കും. സാറിൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? മാതാപിതാക്കൾ എന്ന് വെച്ചാൽ എൻ്റെ ഫാദർ എന്നെ സ്കൂളിൽ പഠിക്കാനല്ല, നാലാം ക്ലാസ് പഠിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞ് ദർസിൽ പോകണം, അതായത് ഞങ്ങളെ മതപരമായിട്ടുള്ള കുട്ടിക്കാലത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമുക്കതിങ്ങനെ വെറുതെ നിൽക്കുമ്പം കുറച്ചൊക്കെ ഒരു വിഷമം ഉണ്ടാക്കി. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ നാട് വിട്ട് കഴിഞ്ഞു. പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും 4 വർഷം ഞാൻ കോഴിക്കോട് പോയിക്കു. തിരിച്ചു വരുമ്പോഴേക്കും ഉമ്മ മരിച്ചു. പിന്നെ 2 വർഷം ഗൾഫിൽ വന്ന് 2ാമത്തെ വർഷം വാപ്പിയും മരിച്ചു. 4 വർഷം സാർ കോഴിക്കോടായിരുന്നു, ഈ മാതാപിതാക്കളെ വിട്ട് നിൽക്കും, ചെറിയ വയസ്സായിരിക്കും. അവിടെ നല്ല കൂട്ടുകാരെ കിട്ടി. അപ്പോൾ ഞാൻ പോയത് മുതൽ ആ ബന്ധം ഇന്നും ഉണ്ട് എൻ്റെ അടുത്ത്. കാരണം ഞാൻ അവിടെ പോയി തങ്ങിയതും ഒരു വീട്ടിൽ കയറിയതും അവരുമായിട്ടുള്ള ബന്ധവും ആ നാട്ടുകാരുമായിട്ടുള്ള ബന്ധവും ഒക്കെ ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞ മാസം വരെ 42 വർഷത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി 78 പുള്ളിയുടെ കല്യാണം കഴിയുമ്പോൾ ആ കല്യാണ ഫോട്ടോ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിൽ മൂപ്പര് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കണ്ട് സന്തോഷമായി. പിന്നെ അവരെല്ലാവരും വന്നു, അങ്ങനെയൊക്കെ ഇതുണ്ട്. അവിടെ ഇന്നും ആ ബന്ധം, പഴയ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പല ജോലിയും ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും ആ 4 വർഷം ഒരാളും അറിയില്ലായിരുന്നു. ഫാദർ അറിയില്ലായിരുന്നു, ഉമ്മ അറിയില്ലായിരുന്നു. അബ്ദുള്ള ഹാജി. ഉമ്മാൻ്റെ പേര് ബിയാച്ച എന്നാണ്. അതാ ആ സ്ഥലത്ത് ബി ആയിഷ എന്നാണ് ഞങ്ങൾ, ബി ആയിച്ച എന്നാണ്. സാറിന് 5 മക്കള് അല്ലേ? 6 മക്കള്. സാറിന് 6 മക്കള്. മക്കളെ പറ്റി പറയൂ സാറിന്റെ മക്കള്. സാറ് നിധി പോലെ സൂക്ഷിക്കുന്ന മക്കള് അങ്ങനെ വേണം പറയാൻ. അതെ, മൂത്തയാള്? മൂത്തയാള് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഡോക്ടറാക്കി എടുക്കണമെന്നുള്ളത്. അപ്പം 4 ആൺമക്കളെ ഞാൻ സയൻസ് ഇതിൽ തന്നെയാണ് വിട്ടത്. പക്ഷേ അവർക്ക് താല്പര്യം, പഠിക്കുന്ന കുട്ടികൾക്കും കൂടി താല്പര്യം വേണ്ടേ, അതുണ്ടായിരുന്നില്ല. അപ്പം മൂത്തവനെ ഞാൻ എൻജിനീയർ ആക്കി എടുത്തു. അവനിപ്പോൾ FNC എസ്റ്റിമേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുവന്ന് അതേ സൂപ്പർ മാർക്കറ്റിൻ്റെ വിസയിൽ അവിടുന്ന് BBA കോഴ്സ് പഠിപ്പിച്ചെടുത്തു. അപ്പോൾ അവനിക്ക് ഞാൻ താല്പര്യം പഠിപ്പും ഗ്രോസറിയും രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ അവന് എനിക്ക് താല്പര്യം പുറത്തൊരു ജോലിക്ക് വിടുന്നതിനേക്കാണ് ഏറ്റവും നല്ലത്. നമ്മളെ ജോലി ചെറുതായാലും വലുതായാലും നമുക്ക് നമ്മളെ ജോലി ചെയ്യലല്ലേ, മറ്റൊരാളെ വാക്ക് കേൾക്കാതെ നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എൻ്റെ കൂടെ തന്നെ നിർത്തിയിട്ടുണ്ട്. 3ാമത്തവൻ BFarm പഠിച്ച്, അവനിപ്പം ഗൾഫിൽ വന്ന് 1.5 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ പിന്നെ കല്യാണ ആവശ്യത്തിന് നാട്ടിലേക്ക് ക്യാൻസൽ ചെയ്ത് വിട്ടു. കാരണം മറ്റൊരു കടയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 1.5 വർഷം കല്യാണം അവർ പറ്റില്ല, അവർ ലീവ് കൊടുക്കത്തില്ല. അപ്പോൾ അവനെ നാട്ടിലേക്ക് വിട്ടു. അപ്പം 4ാമത്തവൻ BCom കഴിഞ്ഞ് ഗൾഫിലേക്ക് വരേണ്ട ആഗ്രഹം വെച്ചിരിക്കുകയാണ്. അപ്പം വീട്ടിലാളില്ല, ഞാൻ അവനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകാന്നുള്ള ഒരു ധാരണയിലാണ് ഉള്ളത്. അതെ അതെ അതെ. ഉമ്മയും 2 പെൺകുട്ടികളും മാത്രമേ. അവള് ഫസ്റ്റ്, മൂത്തവള് SLC കഴിഞ്ഞു, +2 പോകാനുള്ള ഇതിലാണുള്ളത്. മറ്റവള് 7ാം ക്ലാസ്സിലാണ്. ഭാര്യയുടെ പേരെന്താണ്? നൂർജഹാൻ. സാറിന്റെ ജീവിത പങ്കാളി? സാറ് ഗൾഫിൽ 10 വർഷം ഉണ്ടായതിനു ശേഷമാണ് തിരിച്ചു പോയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ഒരു പ്രവാസിയുടെ ഭാര്യയാണ്, മക്കളുടെ കാര്യങ്ങൾ തീർച്ചയായും ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. ഭാര്യ എത്രത്തോളം മക്കളെ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് നയിച്ചിട്ടുണ്ട്? അതുകൊണ്ടാണല്ലോ, ഭാര്യന്റെ ആ നിയന്ത്രണം കൊണ്ടാണല്ലോ നമ്മളെ കുട്ടികളെ വെളിയിൽ പോയിട്ട്, അതായത് ഇപ്പൊ കുട്ടികളെ വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ 4 പേര് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് പല വഴിക്കും നീങ്ങുക. അപ്പൊ അവരെ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് എല്ലാ ദിവസവും ഫോൺ വിളിച്ച് സംസാരിക്കലും അതേപോലെ ചെയ്തത് കൊണ്ടാണ് കുട്ടികളെ നല്ല നിൽക്കുന്നത്, ദൈവം സഹായിച്ചിട്ട് എത്തിയിട്ടുള്ളത്. ഇതുവരെ ആ ഒരു കാര്യത്തിൽ ഭാര്യയുടെ സപ്പോർട്ട് വളരെ വളരെ വലുതാണ്. ആ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ സാർ പറഞ്ഞു. സാർ ഇപ്പോഴും അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് ബഹുമാനമുണ്ട് കൊള്ളുന്ന ഒരാളാണ്. ഇന്നും നമ്മളെ മുമ്പിൽ ആ കുട്ടികൾ അത് ആ ഒരു ഫാദർ എന്നുള്ള ആ ഒരു നില, ഇന്ന് കുട്ടികൾക്ക് പല ഇതിലാണ് ചിന്ത പോകാറ്. കാരണം കുട്ടികൾ വാപ്പൻ്റെ മുമ്പിൽ സിഗരറ്റ് കഴിക്കുന്ന കുട്ടികളില്ലേ, അപ്പോൾ അതിനൊന്നും നമ്മളെ കുട്ടികൾക്ക് ഇന്നുവരെ ഒരു വേണ്ടാത്തതിലേക്ക് പോകേണ്ട രംഗം എത്തിയില്ല.
ഇനി ദൈവം അതുപോലെ മേലോട്ട് കൊണ്ടുപോകട്ടെ. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടിനടുത്താണ് വീട്. അതെ, അവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. ആ നാടിന്റെ ഓർമ്മകൾ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ പഴയ കാലത്ത് നമ്മളെ വീട്ടിൽ ഒരുപാട്, ഇപ്പോൾ കൃഷിപ്പണിക്കാരനായതുകൊണ്ട് ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു. അവരെല്ലാം കൂട്ടത്തിൽ നമ്മളൊരു മക്കളെപ്പോലെ തന്നെ, അവരെ അച്ഛനും നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഇതില്ല. അതായത് ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കെല്ലാം നമ്മളോട് ഭയങ്കര സ്നേഹമായിരുന്നു. ആ കാലഘട്ടം ഒന്ന് വേറെ തന്നെയാണ്. ഇന്ന് അന്ന് എൻ്റെ അറിവിൽ തന്നെ ഒരാണിന് 5 രൂപയും പെണ്ണിന് 2 രൂപയാണ് ഇന്ന് ശമ്പളം തന്നെ, കൂലി. അന്നത്തെ കാലം, അതായത് ഒരു 74, 73, 72 ആ ഭാഗത്ത്, ആ സമയത്ത് ഒരു പെണ്ണുങ്ങൾ രാവിലെ 8 മണിക്ക് വന്ന് ഒരു വൈകുന്നേരം 5 മണിക്ക് പോയ 2 രൂപയാണ് ശമ്പളം കൊടുക്കുക. അതേപോലെ ആണുങ്ങൾക്ക് 5 രൂപയാണ്. ഇതൊക്കെ നമ്മൾ കാണുന്ന, അപ്പോഴീ വാപ്പൻ്റെ അവിടെ കൃഷിസ്ഥലത്ത് പോയാലും നെൽകൃഷിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വാപ്പ നമ്മളെയൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന സമയത്ത് അന്ന് അവർ കഞ്ഞി ഉണ്ടാക്കും ഉച്ചക്കൊക്കെ. അതായത് അന്നത്തെ ആ ഒരു കഞ്ഞി 2 ചക്ക കൊണ്ടുപോയിട്ട് അതിന് കറി ഉണ്ടാക്കും. ഈ കറി, ചക്കക്കറിയും ഈ കഞ്ഞിയും കുടിക്കുമ്പോൾ അവരെ കൂടെ ഇരുന്ന് കുടിക്കുമ്പോഴും അവരെ കൂടെ ഇരുന്ന് അവരെ പാട്ട് കേട്ട് രസിക്കലൊക്കെ ഒരു വളരെ ഒരു നല്ല ഓർമ്മകളാണ്. അതെന്നും മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരെ ഇന്ന് നാട്ടിൽ കാണാനേ ഇല്ല. കാരണം അന്നത്തെ ഒരു ജീവിതവും ഒരുപാട്, അതായത് രാത്രി ഈ കൃഷിക്ക് ഞങ്ങൾ കാവൽ കിടക്കാൻ പോകും, പണിക്കാരുടെ കൂടെ ഞങ്ങളും പോകും അവരെ കൂടെ കിടക്കാൻ. എന്നിട്ട് വെല്ലത്തിൻ്റെ കാപ്പിയും പിന്നെ കിഴങ്ങോ ഇങ്ങനെ എന്തൊക്കെ അവരുണ്ടാക്കും അതൊക്കെ തിന്നാൻ അവല് കുഴച്ച് തിന്നും. ഇതൊക്കെ ഒരു വല്ലാതെ, അന്ന് ആ ഒരു ഭക്ഷണത്തിൻ്റെ രുചി പോലും ഇന്ന് കിട്ടില്ല. അതായത് വെറും പുകലക്കൃഷിൻ്റെ വെള്ളം കൊടുക്കുന്ന ഇത് കൂവൽ എന്നാണ് ഞങ്ങളതിനെ പറയാം. അവിടെ ഉണ്ടാക്കുന്ന നരമ്പൻ എന്ന് പറയും, ഞങ്ങൾ താരാപ്പിരിക്കാന്ന് പറയും, നിങ്ങൾക്കറിയോന്നറിയില്ല നരമ്പൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുള്ള അതിൻ്റെ കറിയും ചോറും അതൊരു ടേസ്റ്റാണ്. ഇന്ന് എന്ത് ബിരിയാണി കഴിച്ചാലും അന്നത്തെ ആ ഭക്ഷണത്തിൻ്റെ ഒരു രുചി ഇന്ന് കിട്ടാനില്ല. ആ കാലം കാലം തന്നെയാണ് അന്നത്തെ കാലം. ഇന്നിപ്പോൾ നമ്മൾ പറയാം, ഇനി ഞാൻ എൻ്റെ ഗൾഫിൻ്റെ അനുഭവം ഞാൻ പറയാം. കാരണം ഞാൻ ഗൾഫിൽ നിന്ന് പഴയ കാലത്ത് പോകുമ്പോൾ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും ഞങ്ങൾ ബോംബെയിലാണ് ഫ്ലൈറ്റ് ഇറങ്ങുക. കാരണം അവിടുന്ന് ബസ്സിൽ പോവാം നാട്ടിലേക്ക്, കേരളത്തിലേക്ക്. 24 മണിക്കൂറാണ് ഓട്ടം. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ 1000-2000 രൂപയുടെ സാധനം മേടിച്ച് സ്റ്റോക്ക് ചെയ്യും. വീട്ടിലെ സാധനം കൂടാതെ 2000 ദിർഹംസിന് ഒന്നിക്കിൽ ടോയ്സ് ആയിരിക്കും, ടെക്സ്റ്റൈൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനം. ഇത് ഞങ്ങൾ കൊണ്ടുപോയ 40,000-50,000 രൂപ ബോംബെയിൽ നിന്ന് വിറ്റ് കിട്ടും, അവർ വിറ്റ് തരും. ആ 50,000 രൂപയും കൊണ്ട് നമ്മൾ നാട്ടിൽ പോയ 6 മാസം സുഖമായി ജീവിക്കാൻ പറ്റും. തിരിച്ചു വരുമ്പോൾ ആ വാച്ച് കഴിച്ച് ബോംബെ കൊടുത്താൽ ടിക്കറ്റിൻ്റെ കാശും കിട്ടും. അങ്ങനത്തെ ജീവിതമായിരുന്നു. ഇന്ന് നമ്മൾ ലക്ഷക്കണക്കിന് കൊണ്ടുപോയാലും സോപ്പ് കയ്യിൽ നിര ഉണ്ടാക്കിയിട്ട് കയ്യിൽ പിടിച്ച മാതിരി എങ്ങനെ പോകുന്നെന്ന് പറയുന്നില്ല. അന്നത്തെ ജീവിതം, ജീവിതം അന്നത്തെ ആ ഒരു ജീവിതം ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ അറിയില്ല. അതൊരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം കണ്ട, അന്ന് ഒരു ബസ് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് ഓടി വരും. എന്ത് ഈ പെട്ടി എടുക്കാൻ വേണ്ടി. അന്നൊരു നമ്മൾ കൊടുക്കുന്ന 50 രൂപ അവർക്കൊരു നിധിയാണത്. നമ്മൾ 50-100 കൊടുക്കുമ്പോൾ അതൊരു വലിയ, കാരണം 5 രൂപയല്ലെന്ന് ശമ്പളം, 5 രൂപയും 10 രൂപയും. അപ്പം നമ്മൾ കൊടുക്കുന്ന 100 രൂപ അവർക്ക് ഭയങ്കര ഇതായിരിക്കും. ഇന്ന് നമ്മൾ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ തോളിലിട്ടിട്ട് കൊണ്ടുപോണ്ടി വരും. അതല്ലാതെ ഒരാൾ നമ്മളെടുത്ത് വരില്ല. ആ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, ഞാൻ പെട്ടി തോളിൽ വെച്ചിട്ട് പോകേണ്ട വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് പഴയ കാലം. ഇതൊക്കെ വേറിട്ട അനുഭവങ്ങളാണ്. ഇപ്പൊ സാർ പറഞ്ഞു ഈ ബോംബെയിലേക്ക് നമ്മൾ ഇവിടുന്ന് ടോയ്സ് ഒക്കെ കൊണ്ടുപോകുന്നു, അത് വിറ്റ് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് നമ്മൾ 6 മാസം സുഖമായി ജീവിക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ ഇതൊക്കെ വേണ്ടി വന്നിരുന്നു. പക്ഷെ സാർ പറഞ്ഞതുപോലെ നാട് മാറിപ്പോയി. അന്ന് ഗൾഫിൽ നിന്ന് വരുന്ന പണം കൊണ്ടായിരുന്നു, ആ ഒരു പണത്തിന് ഒരുപാട് മൂല്യമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പ്രവാസികൾ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പണം തൽക്ഷണമാണ് തീരുന്നത്. നമ്മള് ചെലവ് കൂടുന്നു, നാട് മാറി ചെലവ് മാറി, ജീവിത രീതി മാറി. അതിപ്പോ ഞങ്ങൾ പഴയ കാലത്ത് പറയല്ല, എന്താ വെച്ചാല് പഴയ കാലത്ത് എല്ലാ 100 വീട്ടിലും 90 വീടും പട്ടിണിയായിരിക്കും. അവർ ആ ഒരു വീട്ടിൽ നിന്ന് ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ആ കിട്ടുന്ന ശമ്പളം നാട്ടിലയക്കുമ്പോൾ അവൻ്റെ കുടുംബവും മറ്റൊരു കുടുംബവും എല്ലാം കൂടി തിന്നുമ്പോൾ പ്രാർത്ഥനയുണ്ടാവും. ഈ ഗൾഫ് കൊണ്ടല്ലേ ഞങ്ങളെ വയറ് നിറഞ്ഞ് എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ടാവും. അതിപ്പോൾ ഈ പഴയ ആൾക്കാർ ദൈവത്തിനെ വിളിച്ചിട്ടൊന്ന് പറയുന്നു, അല്ല അവനെ ഒന്ന് നന്നാക്കണേ, ആ നാട്ടിനെ ഒന്ന് നന്നാക്കണേ. അന്നത്തെ ബർക്കത്ത് അതായിരുന്നു. അതാണ്
ഏറ്റവും വലിയ ഭാഗ്യം. അന്നത്തെ ആ പ്രാർത്ഥന ഏതെങ്കിലും ഒരു ഒരു ആയിരം പേര് പറയുമ്പോൾ ദൈവം ഒന്ന് സ്വീകരിച്ചിട്ടാകുമ്പം അതുണ്ടാവുമല്ലോ. ഇന്നതല്ല. ഇന്നിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ വിഷമങ്ങളോടെയാണ് ആൾക്കാർ പോകുന്നത്. കാരണം കാശില്ല, പൈസയില്ല, തികയുന്നില്ല, ഭാര്യമാരാണെങ്കിൽ പ്രശ്നങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം ഗൾഫുകാരനെ വേണ്ട എന്ന് പറഞ്ഞ് കല്ലെടുത്തെറിയേണ്ട രൂപം വരെ എത്തിയിട്ടില്ലേ. ഗൾഫുകാരൻ നാട്ടിലേക്ക് പോകുമ്പോൾ അവരെ വേറിട്ട് കാണുക, കുറേ വെറുത്ത ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊരു ഗൾഫില്ലെങ്കിൽ നിങ്ങളൊന്നും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ഒരു ജീവിത സൗഭാഗ്യങ്ങൾക്കും ഈ വിജയത്തിനും ഒക്കെ സാറിന് നന്ദി പറയാനുള്ളത് ആരോടൊക്കെയാണ്? ഇതിപ്പോ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ദൈവമാണല്ലോ നമ്മൾക്ക് ഏറ്റവും വലിയ. പിന്നെ ഇവിടുത്തെ ഷേഖന്മാരെല്ലാം തന്നെയല്ലേ. ഇവരെ ഈ നന്മ കിട്ടിയില്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ പഴയ കാലത്ത് നാട്ടിൽ എന്ന് വെച്ചാൽ പേട്ടയ്ക്ക് പോവുക, കറാച്ചിക്ക് പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടല്ല. ഇത് നമ്മളെ അനുഭവം നമുക്ക് ദുബായ് തന്നെയല്ലേ. അപ്പോൾ ദുബായിലുള്ള ആൾക്കാരുടെ സഹായം തന്നെയല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. പിന്നെ നാട്ടുകാരിൽ നിന്ന് നമ്മളിവിടെ നിന്ന് കൊണ്ടുപോയി കൊടുക്കുന്ന നാട്ടുകാരുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. കാരണം എന്ത് ചെയ്തില്ലെങ്കിലും അവനും ആ അവൻ എന്നോട് വന്ന് സലാം ചെല്ലിയില്ല, ഒന്ന് പ്രത്യേക അതായത് പ്രാർത്ഥി ഇത് അവൻ മുഖം തന്നില്ല, എൻ്റെ വീട്ടിൽ വന്നില്ല, ഇങ്ങനെയൊക്കെ പല ആൾക്കാർക്കും നമ്മളെക്കൊണ്ട് എന്താ ചെറുത് കൊടുക്കാൻ തന്നെ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അവർക്ക്. അതെല്ലാം തന്നെയാണ്. അപ്പോൾ നന്ദി പറയേണ്ട ഏറ്റവും കൂടുതൽ ദൈവം കഴിഞ്ഞ പിന്നെ ദൈവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇമാറാത്ത്, അതായത് നമ്മൾ വന്ന യു എൻ നേതാക്കന്മാരോട്. അതായത് ഞാൻ പറഞ്ഞില്ലേ ബാബാ സാഹിദ് എന്ന് ഞങ്ങൾ പറയൽ പഴയ കാലത്ത്, ഇപ്പോഴാണ് ഷേഖ് സാഹിദ് എന്നൊക്കെ പറയുന്നത്. ബാബാ സാഹിദ് അതായത് സാഹിദ് നമ്മളൊരു ഉപ്പാ എന്നുള്ള ആ ഒരു ഇതാണ്. ഒരുപാട് ഒരുപാട് അദ്ദേഹത്തിനുള്ള ആഹ്റം വിളിച്ചാക്കി കൊടുക്കാന്നറിയാം നമ്മള്. വളരെയധികം നന്ദി സർ, സാറിന്റെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഒരല്പ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്, വേറിട്ട അനുഭവങ്ങൾ പങ്കുവച്ചതിന്. ആ 38 വർഷത്തെ പ്രവാസ ജീവിതം ഒരു അരമണിക്കൂറിൽ സർ ചുരുക്കി പറഞ്ഞു. അറിയാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കാനും ഉണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്നും. വളരെയധികം നന്ദിയുണ്ട് ഒരല്പ സമയം ഞങ്ങളുമായി ചിലവഴിച്ചതിന്.